ഡോക്ടർ ജോസ്കോ പെരിയവർത്തെ ബെറ്റർ ലൈഫിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ, ആദ്യമായി ഒരു ചോദ്യം ചോദിച്ചോളട്ടെ. വളരെ ദീർഘനാൾ ശസ്ത്രക്രിയാ വിഭാഗത്തിൽ ജോലി ചെയ്യുകയുണ്ടായി അല്ലേ? അപ്പം എത്ര ഹൃദയ ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ടാകും ഇത്രയും നാളുകൊണ്ട്? ഏകദേശം ഒരു 20 വർഷത്തോളം ഹൃദയ ശസ്ത്രക്രിയ രംഗത്ത് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കറിയാമല്ലോ, നമ്മളൊരു ട്രെയിനിങ് പീരീഡ് അല്ലായിരിക്കും. ഏകദേശം ഒരു 3000-4000 ഹൃദയ ശസ്ത്രക്രിയയുടെ ഭാഗഭാക്കാകാനുള്ള ഒരു സാഹചര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇംഗ്ലണ്ടിൽ വെച്ചായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് ഇന്ത്യയിൽ വന്ന പല ആശുപത്രികളായിട്ട് ഞാൻ പ്രവർത്തിച്ചിരുന്നു. ഏകദേശം 15,000-ത്തോളം ഹൃദയ ശസ്ത്രക്രിയയിൽ പങ്കെടുക്കാനും അതിൽ ഏകദേശം ഒരു 10,000-ൽ കൂടുതൽ സ്വയമായിട്ട് നിർവഹിക്കുവാനും ഏകദേശം 1,000-ഓ 2,000-ഓ ബാക്കിയുള്ള ഡോക്ടർമാരെ കൊണ്ട് പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യിപ്പിക്കാനുമുള്ള ഒരു സാഹചര്യം എനിക്ക് ഈ കാലഘട്ടത്തിനിടയിൽ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ ബൈപ്പാസ് ശസ്ത്രക്രിയ എന്താണെന്ന് ലളിതമായിട്ടൊന്ന് പറയാമോ? ബൈപ്പാസ് ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലെ രക്തധമനികൾ, നമ്മൾ ഹൃദയം ശരീരത്തിലെ എല്ലാ രക്തധമനികളിലേക്കും രക്തം കൊടുക്കുന്നത് പോലെ ഹൃദയത്തിൻ്റെ മാംസപേശികൾക്ക് ആവശ്യമായ രക്തം കൊടുക്കുന്ന കൊറോണറി രക്തധമനികൾ, കൊറോണറി ആർട്ടറീസ് എന്നാണ് അതിന് പറയുന്നത്, ഹൃദയ രക്തധമനികളിൽ ആ രക്തധമനികളിലുണ്ടാകുന്ന ചുരുക്കങ്ങളാണ് നമ്മൾ സാധാരണ ഹൃദ്രോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദ്രോഗം മരുന്നിൻ്റെ പരിധിക്ക് പുറത്ത് പോകുമ്പോൾ കാർഡിയോളജി ഡോക്ടർമാർ മറ്റ് അഡ്വാൻസ് പരിശോധനയുടെ ഭാഗമായിട്ട് ആൻജിയോഗ്രാം എന്നുള്ള ഒരു ടെസ്റ്റ് ചെയ്യും. ഈ ആൻജിയോഗ്രാം ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ബ്ലോക്കുകളെ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ അല്ലേ? 100% കൃത്യതയോടുകൂടി ബ്ലോക്കുകൾ അറിയണമെന്നുണ്ടെങ്കിൽ കൺവെൻഷണൽ ആയിട്ടുള്ള ആൻജിയോഗ്രാം തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ആൻജിയോഗ്രാമിൽ നമ്മൾ ഹൃദയത്തിൻ്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തുമുള്ള 2 രക്തധമനികളെ കൃത്യമായിട്ട് അതും അതിൻ്റെ ശാഖകളും ഉപശാഖകളും എല്ലാം നമുക്ക് തരംതിരിച്ചറിയാനും അതിനകത്ത് ബ്ലോക്കുകളുണ്ടോ, ഉണ്ടെങ്കിൽ എത്ര ശതമാനമുണ്ട്, ആ രക്തധമനികളെ എത്ര നീളത്തിൽ അത് ബാധിച്ചിട്ടുണ്ട്, അത് ഏത് ഏരിയയിലാണ് ബാധിച്ചിരിക്കുന്നത്, വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. എല്ലാ രക്തധമനികളിലും ബ്ലോക്ക് ഉണ്ടാകുന്നൊരു സാഹചര്യം, ഞാൻ 3 രക്തധമനികളുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ആ 3 രക്തധമനികളിലും ബ്ലോക്ക് ഉണ്ടാകുന്നൊരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രക്തധമനി പൂർണ്ണമായിട്ട് ക്രോണിക്കായിട്ട് വർഷങ്ങളോളം അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ നീളത്തിലുള്ള ബ്ലോക്ക്, പല പല ശാഖകൾ ഉപശാഖകൾ ഉദ്യമിക്കുന്ന ആ പോയിൻറ്റിലുണ്ടാകുന്ന ബ്ലോക്കുകൾ, കോംപ്ലക്സ് ഡിസീസസ്, ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ മരുന്നിൻ്റെ ഒരു പരിധിയിൽ അതുപോലത്തുള്ള ബ്ലോക്കുകൾ നമുക്ക് ചികിത്സിക്കാനാവില്ല. അതുപോലെ തന്നെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയും അതുപോലത്തുള്ള സാഹചര്യങ്ങളിൽ ചെയ്യാനാവും, എന്നിരുന്നാൽ തന്നെയും ദീർഘനാൾ അതുകൊണ്ടുള്ള പ്രയോജനം കിട്ടത്തില്ല. അങ്ങനത്തെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ബൈപ്പാസ് ശസ്ത്രക്രിയ രോഗികൾക്ക് ആവശ്യമായിട്ട്. എന്താണ് ശരിക്കും ഈ ബൈപ്പാസിൽ നമ്മൾ ചെയ്യുന്നത്? എന്താണ് ഡോക്ടർ ഈ ശസ്ത്രക്രിയ കൊണ്ട് ചെയ്യുന്നത്? എന്താണ് ശരിക്കും ഈ ബൈപ്പാസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം. നമ്മൾ ഒന്നിനെ മറികടന്നിട്ട് നമ്മൾ വേറൊരു ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരു സംവിധാനമാണ് ബൈപ്പാസ് എന്ന് പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റി പോലെ നമ്മൾ ഈ ബ്ലോക്കിനെ നമ്മൾ തൊടുന്നില്ല. ഈ ബ്ലോക്കുള്ള ഭാഗത്തെ നമ്മൾ വെറുതെ വിടുന്നു, ബ്ലോക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ ബ്ലോക്ക് നിലനിൽക്കുന്നു. ബ്ലോക്കിന് മുൻപുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട രക്തധമനി, ഉദാഹരണം അയോർട്ട എന്ന് പറയുന്ന വലിയ രക്തധമനിയിലേക്ക്, ഉദാഹരണം കാലിൽ നിന്നെടുക്കുന്ന ഒരു ഞരമ്പിൻ്റെ ഒരു അഗ്രഭാഗം അവിടെ കണക്ട് ചെയ്യുന്നു, മറ്റേ ഭാഗം നമ്മളൊരു പാലം പണിയുന്നത് പോലെ ബ്ലോക്കിന് ശേഷമുള്ള രക്തധമനി പുതിയ വഴി അടഞ്ഞു പോകുന്നു, പുതിയൊരു വഴി വെട്ടുന്നു സഞ്ചാരത്തിന്. അപ്പോൾ ഒരു പുതിയ ഒരു ബൈപ്പാസിലൂടെ ടാർജറ്റിൽ ബ്ലഡ് എത്തിക്കുന്ന സംവിധാനം. അത് ഒന്നിൽ കൂടുതൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ബൈപ്പാസ് ശസ്ത്രക്രിയ, അങ്ങനെ ഓരോന്നിനെയും വെവ്വേറെ വെവ്വേറെ നമ്മൾ ബൈപ്പാസ്. 7 ബ്ലോക്ക് ഉണ്ടെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ 6 ബ്ലോക്ക്, 7 ബ്ലോക്ക്, ഇതിനപ്പോൾ 7 പുതിയ രക്തക്കുഴലുകൾ വെച്ച് പിടിപ്പിക്കേണ്ടി വരുമോ? 7 ബൈപ്പാസ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഒരു രക്തധമനി കൊണ്ട് തന്നെ നമുക്ക് പല ബൈപ്പാസ് ചെയ്യാൻ പറ്റും. സീക്വൻഷ്യൽ ഗ്രാഫ്റ്റ് എന്ന് പറയും. നമ്മൾ ഓരോന്ന് ഘടിപ്പിച്ച് ഒരു കാലിൽ നടക്കുന്ന ഒരു ഞരമ്പ് കൊണ്ട് തന്നെ 3-ഓ 4-ഓ 5-ഓ ബൈപ്പാസ് നമുക്ക് ചെയ്യാൻ പറ്റും. ബൈപ്പാസിൻ്റെ എണ്ണം 7 ബ്ലോക്ക് ഉണ്ടെങ്കിൽ 7 ബൈപ്പാസ് ചെയ്യണം. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന രക്തധമനി 7 വ്യത്യസ്ത രക്തധമനികളാകണമെന്നില്ല. ഒരു രക്തധമനി കൊണ്ട് തന്നെ നമ്മൾക്ക് ഒന്നിലധികം ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റിയെന്ന് വരാം. സാധാരണഗതിയിൽ നമുക്ക് വെയിൻ എടുക്കാൻ എളുപ്പമുണ്ട്, വെയിൻ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുണ്ട്, വെയിൻ നമുക്ക് ഘടിപ്പിക്കാൻ എളുപ്പമുണ്ട്. അതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ മിക്കവാറും പേഷ്യൻസിന് നെഞ്ചിൽ നടക്കുന്ന മാമറി ആർട്ടറി എന്ന് പറയുന്ന ഒരു ആർട്ടറിയും ബാക്കിയുള്ള ബൈപ്പാസ് കാലിൽ നടക്കുന്ന വെയിനും വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. കൺവെൻഷണൽ ആയിട്ടുള്ള ഓപ്പറേഷൻ അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. എല്ലാ രക്തധമനികളുടെ ബ്ലോക്കും ആർട്ടറി കൊണ്ട് തന്നെ മാറ്റുന്നു. താങ്കൾക്ക് ഈ പ്രത്യേക വിഭാഗത്തിലുള്ള എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് പറയാമോ? ടോട്ടൽ ആർട്ടീരിയൽ റീവാസ്കുലറൈസേഷൻ വളരെ ചുരുക്കം ചില ശസ്ത്രക്രിയ വിദഗ്ധന്മാർ മാത്രം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. കാരണം അത് ടെക്നിക്കലി ഞാൻ പറഞ്ഞു, കൺവെൻഷണൽ ആയിട്ട് കാലിൽ നടക്കുന്ന വെയിൻ ഉപയോഗിക്കാൻ എളുപ്പമാണ്, എടുക്കാൻ എളുപ്പമാണ്, വെക്കാൻ എളുപ്പമാണ്.
പക്ഷേ ആർട്ടറി ആയി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഹാർവസ്റ്റിംഗ് മുതൽ അത് എടുക്കുന്നത് മുതൽ അത് കണക്ട് ചെയ്യുന്നത് മുതൽ അത് ഓരോ രക്തധമനികൾ ബൈപ്പാസ് ചെയ്യുന്നത് മുതലുള്ള എല്ലാ പ്രക്രിയകളും വളരെ ടെക്നിക്കൽ ഡിമാൻഡിങ് പ്രത്യേക പരിശീലനവും വൈദഗ്ധ്യവും ആവശ്യമായിട്ടുള്ള ഒരു സർജറിയാണ്. അതുകൊണ്ട് തന്നെ പല ഡോക്ടർമാരും അതിലേക്ക് വരാനും അത് സസ്റ്റെയിൻ ചെയ്യാനുമുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. അത് വളരെ പ്രിസൈസായിട്ടും പെർഫെക്റ്റ് ആയിട്ടും ചെയ്യുന്ന ഒരു ടെക്നിക്കിലേക്ക് നമ്മൾ വരണമെങ്കിൽ ദീർഘകാലം വർഷങ്ങളോളം ഉള്ള ഒരു പരിചയം നമുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ശസ്ത്രക്രിയ രംഗത്ത് തന്നെ മാറ്റങ്ങളുണ്ടല്ലോ. മുമ്പ് നമ്മൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിർത്തിവെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഇപ്പോൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിർത്താതെ ചലിക്കുന്ന ഹൃദയത്തിൽ തന്നെ നമുക്ക് രക്തക്കുഴലുകൾ തുന്നിച്ചേർക്കാൻ സാധിക്കുന്നുണ്ട്. ബീറ്റിംഗ് ഹാർട്ട് സർജറി അല്ലേ, അതിനെന്തെങ്കിലും മറ്റേ പഴയ കൺവെൻഷണൽ ഓപ്പറേഷനിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം കൂടുതലുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മൾ കൺവെൻഷണൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഹൃദയത്തിലെ പല അറകളിലേക്ക് നമ്മൾ പൈപ്പുകൾ കടത്തി വെച്ച് ഹൃദയത്തിലെ രക്തം മുഴുവൻ ഒരു മെഷീനിലേക്ക് എക്സ്ട്രാ കോർപ്പോറിയൽ സർക്കുലേഷനിലേക്ക് മാറ്റി അവിടെ തന്നെ ഒരു ശ്വാസകോശത്തിന് പകരം ഒരു മെംബ്രെയിൻ ഓക്സിജനേറ്റർ വെച്ച് ഓക്സിജൻ കൊടുത്ത് തിരിച്ച് ശരീരത്തിലേക്ക് കൊണ്ടുപോകും. ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനം മെഷീൻ കൈകാര്യം ചെയ്യുകയും ഹൃദയത്തിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ച് നമ്മൾ ബൈപ്പാസ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു അവയവത്തെ, ഒരു രണ്ട് മേജർ അവയവത്തെ ശരീരത്തിൽ ഒരേ സമയത്ത് നിശ്ചലമാക്കുകയാണ്. ഒന്നത് രണ്ട്, നമ്മുടെ ശരീരത്തിലൂടെ നോർമലായിട്ട് പ്രവഹിക്കുന്ന രക്തം നമ്മൾ വേറൊരു ആർട്ടിഫിഷ്യൽ സർക്കുലേഷൻ എടുത്തുവിടുകയാണ്. അവിടെ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഈ രക്തപ്രവാഹത്തിലൂടെ ആർട്ടിഫിഷ്യൽ സർക്കുലേഷനിലൂടെ ബ്ലഡ് കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങൾ, കിഡ്നി പ്രോബ്ലംസ്, തലച്ചോറിനുണ്ടാകുന്ന പ്രോബ്ലംസ്, ഹൃദയം നിശ്ചലമാക്കുമ്പോൾ ഹൃദയത്തിന് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ, ശ്വാസകോശത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം ബീറ്റിംഗ് ഹാർട്ട് സർജറി കഴിയുമെങ്കിൽ ഒരു ബീറ്റിംഗ് ഹാർട്ട് സർജറിയെ ചെയ്യാനായിട്ട് ശ്രമിക്കുകയുള്ളൂ അല്ലേ? ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് 100% ബൈപ്പാസ് ശസ്ത്രക്രിയയും ബീറ്റിംഗ് ഹാർട്ട് സർജറിയിലാണ് ചെയ്യുന്നത്. ഈ പ്രത്യേക പമ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമേ ഉപയോഗിക്കാതെ അനസ്തീസിയ കൊടുക്കാതെ ബൈപ്പാസ് ചെയ്യാൻ സാധിക്കും. ഞാൻ പത്ര റിപ്പോർട്ട് കാണുകയുണ്ടായി, താങ്കളായി എവിയക് ഹാർട്ട് സർജറി നടത്തിയിട്ടുണ്ട്. അതായത് ഉണർന്നിരിക്കുന്ന രോഗിയിൽ ബൈപ്പാസ് ശസ്ത്രക്രിയ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു ആ കാലഘട്ടത്തിൽ. നമ്മൾ സാധാരണ ജനറൽ അനസ്തീസിയ എന്ന് പറയുന്ന ഒരു ടെക്നിക്കിലൂടെയാണ് ബൈപ്പാസ് ചെയ്യുന്നത്. അതായത് രോഗിയെ പൂർണ്ണമായിട്ട് നമ്മൾ വെന്റിലേറ്റർ എന്ന് പറയുന്ന ഒരു മെഷീനിലേക്ക് കണക്ട് ചെയ്ത് ആർട്ടിഫിഷ്യൽ ശ്വാസോച്ഛ്വാസം കൊടുത്തുകൊണ്ടുള്ള ഒരു ഓപ്പറേഷനാണ്. ചില രോഗികൾക്ക് ശ്വാസകോശ സംബന്ധമായ തകരാറുകൾ കാരണം അല്ലെങ്കിൽ വൃക്കകളുടെ തകരാറുകൾ കാരണം നമ്മളൊരു മേജർ അനസ്തീസിയയുടെ ഒരു സ്ട്രെസ്, അനസ്തീസിയ എന്ന് പറയുന്നത് വലിയൊരു നമ്മുടെ ശരീരത്തിൽ വലിയൊരു സ്ട്രെസ്സാണ് നമ്മൾ കൊടുക്കുന്നത്, ആ സ്ട്രെസ് താങ്ങാൻ പറ്റാത്ത ചില രോഗികളുണ്ട്. അവർക്ക് എവേക് CABG അല്ലെങ്കിൽ അനസ്തീസി ഇല്ലാതെയുള്ള ഉണർന്നിരിക്കുമ്പോൾ ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു ടെക്നിക്ക് വളരെ, അതുപോലെ ഹൈ എപ്പിഡ്യൂറൽ എന്ന് പറയും, നമ്മുടെ കഴുത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് നമ്മൾ ചെറിയൊരു കാനുല ഇട്ട് നമ്മുടെ സുഷുമ്ന കണ്ഠത്തെ നമ്മൾ കംപ്ലീറ്റ് പാരലൈസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തെ സ്പർശനശേഷിയും വേദന അറിയാനുള്ള കഴിവ് നഷ്ടപ്പെടും, രോഗിക്ക് ബോധം നഷ്ടപ്പെടും. രോഗിക്ക് ബോധം നഷ്ടപ്പെടുത്തില്ല, രോഗിയോട് നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാം, രോഗിക്ക് ഓപ്പറേഷൻ കാണുന്നത് വേണമെങ്കിൽ നമുക്ക് ടെലിവിഷനിൽ കാണിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങനെയും നമുക്ക് ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്യാം.